കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യപുരുഷർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലവും ദിവസത്തിലായിരിക്കാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിടുതൽ, ചില സന്തോഷം, ചില സൗഖ്യം ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം കർത്താവെ എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നോടൊന്ന് സംസാരിക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവരെ ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്താധാരയിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുവരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളധികം കേൾക്കുന്ന ഒരു വിഷയമായിരുന്നു, പല കൺവെൻഷനിലൊക്കെ കേൾക്കുന്നത്, ദൈവത്തോടു കൂടെ നടക്കണം. ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു, നാമും വളരെ ഇത് ആഗ്രഹിക്കും. അപ്പോൾ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൻ്റെ പ്രാരംഭമായിട്ട് എന്ത് വിഷയങ്ങൾ, എന്നോട് ഇടപെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധ ഇടപെട്ട ചില വിഷയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിന് ഒന്നും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ ആ നിത്യസ്നേഹത്താൽ നിറച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ നമുക്ക് നിത്യജീവനം നഷ്ടപ്പെട്ടു. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ ആ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഭാഗ്യം തന്നു. ഇനി കേൾക്കുന്ന പ്രിയമുള്ള, ഒരു വശത്ത് നിത്യസ്നേഹം, മറുവശത്ത് നിത്യജീവൻ, ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് യേശു, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. അപ്പം ആ നിത്യസ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത് പിന്നീട് യേശു ക്രിസ്തുവിലൂടെയാണ്. ആ യേശു ക്രിസ്തുവിലൂടെ നാം നിത്യജീവൻ പ്രാപിക്കും. അപ്പം നിത്യസ്നേഹത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കുന്നതാണ് നാം ദൈവത്തോടുകൂടെ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രാരംഭമായ ലക്ഷണവും അതിൻ്റെ അവകാശങ്ങളും. അപ്പോൾ നിത്യസ്നേഹത്തിൽ നാം ആയിരിക്കുമ്പോൾ, നിത്യസ്നേഹത്തിൽ നാം നടക്കുമ്പോൾ നിത്യജീവനിലേക്ക് നാം കടക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇന്ന് പകൽക്കാലം അതിൻ്റെ ചില പ്രാരംഭ ചില കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളെ ഒന്ന് ഉറപ്പിച്ച് നിങ്ങളെ ആ നിത്യസ്നേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് നിങ്ങളെ നിത്യജീവൻ അവകാശികളാക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാം. ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു, നോഹയുടെ കൂടെ നടന്നു. ഹാനോക്കും നോഹയൊക്കെ ദൈവത്തോടു കൂടെ നടന്ന അനുഭവങ്ങൾ. ഇതൊക്കെ ദൈവത്തോടു കൂടെ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ മാനിച്ചു, ദൈവത്തോട് ഭയത്തോടു കൂടെ നടന്ന പോലെ ഈ നാളിൽ അങ്ങനെ നടക്കുവാൻ നിങ്ങൾക്കും എനിക്കും ഇടയാക്കണം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യിരെമ്യാ പ്രവചനം 31 അധ്യായം കാണുമ്പോൾ അതിൻ്റെ 1-3 വാക്യങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കുന്നു യഹോവയല്ല ചെയ്യുന്നു. അപ്പം സകല വംശങ്ങൾക്കും ദൈവം പറയുക, ദൈവമായും അവർ എനിക്ക് ജനം. ഇപ്പൊ നമ്മുടെ മുന്നിൽ ദൈവമായിട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, അവൻ്റെ മുന്നിൽ നമ്മൾ ജനമായിട്ടിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നു, യഹോവ ദൂരത്ത് നിന്ന് യിരെമ്യാവിനോട് പ്രവചനം പറയുക, ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷന അരുളി ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കും, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാദീർഘം, നിത്യസ്നേഹത്തെ കൊണ്ട് നിന്നെ ഞാൻ സ്നേഹിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാല ആ വാക്ക് നിങ്ങളുടെ ഉള്ളിലൊന്ന് ക്രിയ ചെയ്യട്ടെ. നിത്യസ്നേഹത്താൽ എന്നെയും നിങ്ങളെന്തെയും സ്നേഹിച്ചിരിക്കുന്നു. ആരെങ്കിലും ആ ദൈവത്തിൻ്റെ സ്നേഹം അറിയാതിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ നിന്നും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു വരണം. അപ്പോൾ പിതാവിൻ്റെ സ്നേഹമുണ്ടായിരുന്നു, ആ പിതാവിൻ്റെ സ്നേഹം, ആ നിത്യസ്നേഹം തൻ്റെ പുത്രനിലൂടെയാണ് വെളിപ്പെടുത്തി തരുന്നത്. എന്നെ കേൾക്കുന്നു പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആ നിത്യസ്നേഹത്തിൽ, നിത്യസ്നേഹം എന്താ, നമ്മളൊന്ന് രുചിച്ചറിഞ്ഞ് അതിൻ്റെ അവസ്ഥകളെയൊക്കെ ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ ദൈവത്തെ നാം വിട്ടുപോകത്തില്ല, ഈ ദൈവത്തെ നാം പിന്തിരിഞ്ഞു പോകത്തില്ല. ഏത് സാഹചര്യം വന്നാലും, ഏത് പ്രതികൂലങ്ങളും നമ്മൾ വിട്ടുപോകത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആ സ്നേഹത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കും, കർത്താവേ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, ഒത്തിരി നാൾ ദൈവസേനയെ യാചിച്ചു, പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, പലപ്പോഴും പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും മറുപടി കിട്ടാതെ ദൈവം മിണ്ടാതിരിക്കുന്ന അനുഭവങ്ങൾ കാണും. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ, നിങ്ങൾ ഞാനൊക്കെ അറിയാതൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുന്ന വിഷയം, എന്നോടും ആത്മാവ് ഇടപെട്ട വിഷയം, സെഫന്യാവിൻ്റെ പുസ്തകം 3 എടുക്കുമ്പം അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല, അന്നാളിൽ അവൻ യെരുശലേമിനോട് അധൈര്യപ്പെടരുതെന്ന് പറയും, നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവർ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോട് അവൻ നിങ്ങൾ ആനന്ദിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കും. പ്രിയമുള്ളവരെ, ചില സാഹിത്യ ദൈവം മിണ്ടാതിരിക്കുന്ന നമ്മളോടുള്ള സ്നേഹത്താല, ആ നിത്യസ്നേഹത്താൽ ദൈവം മിണ്ടാതിരിക്കുക. നമ്മളെ നഷ്ടപ്പെടുത്തി കളയാൻ, നമ്മളെ ഒടുക്കി കളയാനോ, നമ്മളെ ചിതറിച്ച് കളയാനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല, പുകയുന്നതിരി കെടുത്തി കളയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ നിത്യമായ സ്നേഹത്തിൽ ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും. മിണ്ടാതിരിക്കും നിങ്ങൾ ഞാൻ ചോദിക്കും, എൻ്റെ ദൈവം എന്താ അങ്ങ് മിണ്ടാതിരിക്കുന്നത്?
അപ്പോൾ ദൈവം മിണ്ടാതിരിക്കുന്നു. ഇവിടെ പറയുന്നത് തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുക, അതാ ആ നിത്യസ്നേഹം. ആ നിത്യസ്നേഹത്തെ നമ്മൾ അറിയണമെങ്കിൽ ചില വേദഭാഗങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന വേദഭാഗങ്ങൾ, ആ സ്നേഹത്തിൻ്റെ നിത്യസ്നേഹത്തിൻ്റെ പ്രത്യേകത അറിയാൻ യെശയ്യാവിൽ രണ്ട് വചനങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് കഴിയും. യെശയ്യാവ് 66:13 വായിക്കുന്നു, അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചോദിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന പുത്രനോട് വെളിപ്പെട്ട് വരുമ്പോൾ പിതാവാവുന്ന ദൈവം പറയുന്നു, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിക്കും. ആർക്കെങ്കിലും ആശ്വാസമില്ലാതെയാണോ, പ്രയാസത്തിലാണ് ഇന്ന് പകൽക്കാലം ഇതിൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകൽക്കാലം പറയാനുള്ളൂ, നിൻ്റെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിക്കും. കാരണം അതാ നിത്യസ്നേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ കീഴിൽ ഇന്ന് പകൽക്കാലം നിരപ്പാനായിട്ട് കഴിയും. യെശയ്യാവ് 49:15 പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചു. ഇന്ന് ആരോടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ നിന്നെ പറയുന്നു, അവർ മറന്നു കളഞ്ഞ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ കൈവിടത്തില്ല, നിന്നെ മറക്കത്തില്ല. അതാ നിത്യസ്നേഹം. പലപ്പോഴും നമ്മളെ ലോകത്തിൽ കാണുന്ന നിത്യസ്നേഹമൊന്നും അല്ല കുഞ്ഞെ, ഈ ലോകത്തിൽ കാണുന്ന പന്നയിട്ട് നമ്മളെ സ്നേഹിക്കാറുണ്ട്, അതൊക്കെ മാറിപ്പോ. നമ്മൾ പലപ്പോഴും ഒരു നാളുകളിലൊക്കെ പാട്ട് പാടി, നിത്യസ്നേഹത്താൽ ദൈവമേ സ്നേഹിച്ചു എന്നൊക്കെ പാട്ടുപാടി ചില കൺവെൻഷനുകൾ നമ്മൾ ആരാധിച്ചു, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ അഗ്നി കൊണ്ട് തന്നെ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഭിഷേകം പാട്ട് വന്നപ്പോൾ ആദ്യത്തെ പാട് നിത്യസ്നേഹം നമ്മൾ മറന്നുപോയോ? എന്നെ കേൾക്കുന്നു, ഇത് മാനുഷികമാണ്. എന്നാൽ ദൈവത്തോടുള്ള നിത്യമായ സ്നേഹത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്നു. ആ നിത്യമായ സ്നേഹത്തിൽ എൻ്റെ അടുക്കിലേക്ക് വരും, ആ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് കഴിയണം. ആ നിത്യ സ്നേഹത്തിൻ്റെ കീഴിലേക്കൊന്ന് വരണം. എന്നെ തന്നിരിക്കുന്ന സന്ദേശം, എന്നെ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരുന്ന അതാ, നിങ്ങളുടെ മേൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ പിതാവിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ പകരുവാൻ, ആ സ്നേഹത്തിൻ്റെ കീഴിൽ നിങ്ങൾ, അങ്ങനെ സ്നേഹത്തിൻ്റെ കീഴിലാകുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാൻ കഴിയാതെ ഈ ദൈവത്തോടെ സ്നേഹം ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ആ നിത്യസ്നേഹം എന്തെന്ന് അറിയാൻ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം നിങ്ങളെ നടത്തിയില്ലേ? പെറ്റമ്മ കൈവിട്ടാലും കൈവിടാത്തില്ല, അമ്മ മറന്നാലും മറക്കത്തില്ല എന്ന് പറയുന്ന ദൈവത്തെ ഇത്ര പേർക്ക് എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു പോയതല്ലേ പ്രിയമുള്ള നിങ്ങളും ഞാനും? അവിടെ എല്ലാം കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നില്ലേ? അതുകൊണ്ട് പിതാവായ ദൈവത്തിനോട് ആ പിതാവിൻ്റെ സ്നേഹം താൻ എന്ത് ചെയ്തു? തൻ്റെ പുത്രനോടൂടെയാണ് നമുക്ക് ആ നിത്യസ്നേഹം വെളിപ്പെടുത്തി തരുന്നു. ആ പുത്രനിലൂടെയാണ് നമുക്ക് ദൈവമേ എന്താ നിത്യജീവനെ പകരുന്നത്. യോഹനൻ 3:16 വായിക്കാൻ കഴിയും, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ പറഞ്ഞ ആ ലോകമെന്ന് നിങ്ങളും ഞാനും കേട്ടോ പ്രിയമുള്ളവരെ, നിങ്ങളെയും എന്നെ സ്നേഹിക്കുന്ന ഒരു കാര്യം എന്തിനാ? എന്നെ നിങ്ങളെ സ്നേഹം, നിത്യസ്നേഹം നമ്മൾ പകരുവാൻ എന്ത് ചെയ്തു? ആ നിത്യജീവൻ നമ്മൾ തരുവാൻ എന്ത് ചെയ്തു? യേശു ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനായ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. ആ പുത്രൻ നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സുവിശേഷം നിങ്ങളോട് പങ്കുവെക്കുന്നത്, ആ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്നവനും നിങ്ങൾ നശിച്ചു പോകാതെ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രൻ നൽകുന്ന തക്കവണ്ണം ലോകത്ത് നിങ്ങളെ സ്നേഹിച്ചു എന്ന് ഇന്ന് പകൽക്കല്ലോ അതൊരു വെളിപ്പാടായിട്ട് കിട്ടും. എന്റെ യേശു, എന്റെ പിതാവ്, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. ആ സ്നേഹത്തിൻ്റെ കീഴിലൊന്ന് വന്നാട്ടെ. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിൻ്റെ കീഴിലേക്കൊന്ന് വരുമ്പോൾ ആ പുത്രൻ്റെ അനുഭവം നമ്മൾ അങ്ങനെ വരുമ്പോൾ പുത്രനും പറയാൻ കഴിയുന്നത് എന്താ? ആ സ്നേഹം എങ്ങനെ പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ മേൽ വന്നു, ആ പുത്രൻ്റെ സ്നേഹം എന്ത് ചെയ്തു? നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയാണ് ആ നിത്യസ്നേഹം നമ്മളിലേക്ക് ഒഴുകപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ നിത്യജീവനിലേക്ക് പ്രാപിക്കുന്നത്. യോഹനൻ്റെ സുവിശേഷം 15:9 അതിൻ്റെ 9 വാക്യങ്ങൾ എടുക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയും, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ? അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകളെന്ന് പ്രമാണിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ തന്ന ഉപദേശങ്ങളും ഞാൻ തന്ന കൽപ്പനകളും പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം. അപ്പം പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ വന്ന പോലെ പുത്രൻ്റെ സ്നേഹം നമ്മിൽ വ്യാപരിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കണം. എന്നിട്ട് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ
സമാധാനം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് കൽപ്പന. അപ്പോൾ ഒന്ന് പിതാവിൽ നിന്ന് വന്ന സ്നേഹം അത് എൻ്റെ മേൽ പകർന്നു, ആ എൻ്റെ മേൽ പകർന്ന സ്നേഹം ഞാൻ നിങ്ങളുടെ മേൽ പകർന്നു, നിങ്ങളുടെ മേൽ പകർന്ന സ്നേഹം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന കൽപ്പന. ഇതാ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന പ്രിയമുള്ള ഇന്ന് പകൽക്കാലം. ഇതിൻ്റെ ഉറവിടം, ദ റിയൽ സോഴ്സ്, എവർ ലാസ്റ്റിംഗ് ലവ് എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്നേഹം. ആ പിതാവിൻ്റെ സ്നേഹം പ്രിയമുള്ള ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞാൻ അറിയാം. ആ പിതാവിൻ്റെ സ്നേഹം അറിഞ്ഞു കഴിയുമ്പോൾ പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ നമ്മളിലേക്ക് വന്ന നിത്യത വരെയും പിന്നെ നിത്യജീവൻ. കാരണം ഏതൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയാനുഗ്രഹത്തിൻ്റെ നിത്യ സ്നേഹത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയെന്ന് തിരിച്ചു നിന്ന് യേശു കർത്താവല്ല പ്രിയമുള്ളവരെ. ആരെങ്കിലും ഇതുവരെ യേശുവിനെ അറിയാത്തവരും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ ആ നിത്യ സ്നേഹത്തിൻ്റെ കീഴിലാകാൻ പറ്റും. അതോടുകൂടി എന്ത് ചെയ്യും? നിങ്ങൾ നിത്യ ജീവൻ പ്രാപിക്കുക. നന്മ തിന്മകളെ വേർതിരിച്ചെന്ന് വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറയുമ്പോൾ അതൊക്കെ അനുസരണ കേടാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കുവാൻ നമുക്ക് പ്രാപ്തിയുള്ള അനുഗ്രഹം പോലെ വെച്ചിരുന്നിടത്ത് മാറ്റപ്പെടുന്നത് ആ ജീവന്റെ, ആ നിത്യജീവന്റെ ഫലം അനുഭവത്തക്കൊണ്ട് ഇടയാക്കണ് നിങ്ങൾ ക്രിസ്തു വിശ്വസിക്കുക. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് യോഹനാൻ 3:11 പറഞ്ഞു, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണം. അപ്പൊ അന്യോന്യം സ്നേഹിക്കണമെങ്കിൽ എന്താ? പുത്രനകത്ത് വരണം. പുത്രനിൽ എന്താ സംഭവിക്കുന്നത്? പിതാവിന്റെ സ്നേഹം. പിതാവിന്റെ സ്നേഹം വരാൻ കാരണം പിതാവിന്റെ ഇഷ്ടമെല്ലാം പുത്രൻ ചെയ്തപ്പോൾ, പുത്രാന്റെ കൽപ്പനകൾ അനുസരിച്ചപ്പോൾ ആ സ്നേഹം വ്യാപരിച്ചതുപോലെ നിങ്ങളും ഞാനും യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ദൈവസ്നേഹത്തിൽ നടപ്പാൻ കഴിയും. അങ്ങനെ നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാം. ദൈവത്തോട് കൂടെ നടക്കാൻ ഈ കൽപ്പന അനുസരിക്കുന്നതാ, ദൈവത്തെ മാനിക്കുന്നതാ, ദൈവത്തെ ബഹുമാനിക്കുന്നതാ, ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ദൈവത്തോട് കൂടെ നടക്കുന്നതിൻ്റെ ലക്ഷണം. ദൈവത്തോട് കൂടെ നാളെ നടക്കുന്നു എന്ന് പറയുന്നത് കാണുന്ന സൗനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? എന്നിട്ട് ഞാൻ ദൈവത്തോട് കൂടെ നടക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രിയമുള്ള ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, നമ്മൾ അത് അനുസരിക്കുക. ഈ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുമ്പോഴാണ് ദൈവം അത്ഭുതം. ഒന്ന് യോഹന്നാൻ ഇതിൻ്റെ 4 വരുമ്പോൾ എൻ്റെ 9 വരുമെന്ന് ദൈവം സ്നേഹം തന്നെ, ദൈവം തൻ്റെ ഏകജാതന പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ട ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്വമാകാൻ അയച്ചതിന് സാക്ഷാൽ സ്നേഹം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ പാപിയാണ് സമ്മതിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്വമാകാൻ അയച്ചതിന് സാക്ഷാൽ സ്നേഹം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹം. അപ്പം ദൈവം ആ സ്നേഹം തന്നിട്ടാണ്, അത് കാണിച്ചു തന്നിട്ടാണ് നമ്മളോട് പറയുന്ന പ്രിയമുള്ളവരെ നമ്മൾ അന്യോന്യം സ്നേഹിപ്പാൻ പറയാം. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്താധാര ഇതാ, ചിന്താ വിഷയം ഇതാ, ആ നിത്യമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുക. ആ നിത്യസ്നേഹം വ്യാപരിക്കണേ അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. തൻ്റെ പുത്രനിലൂടെ തന്നു കഴിഞ്ഞു. ആ പുത്രനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ പുത്രനെ നമ്മൾ കൈക്കൊള്ളും, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിങ്ങൾ ഞാൻ നിറ, അതിലോടുകൂടി എന്ത് ചെയ്യുന്നു? നമുക്കിത് പകരുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ ദൈവത്തോടുകൂടെ നടക്കണം, നമ്മുടെ വലിയ ആഗ്രഹങ്ങളാണ്, നമ്മുടെ വലിയ സ്വപ്നങ്ങൾ, ഈ നാളുകളിൽ നമ്മൾ ഒത്തിരി ചിന്തകളും വചനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും നമുക്കൊരാഗ്രഹം കിട്ടും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ് കർത്താവ് ചെയ്യുന്നത്? അവിടെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പം ജഡത്തെ അനുസരിച്ച് ആത്മാവിനെ അനുസരിച്ച് അവിടെ പരിശുദ്ധ ആത്മാവ്, ഞാൻ പോകുന്നത് നല്ലത് പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരത്തില്ലെന്ന് പറഞ്ഞ് പരിശുദ്ധത്വത്തിൽ 3 പരിശുദ്ധാൽ നമുക്ക് വേണ്ടി തന്നില്ല. ഈ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളുടെ പുറകെ പോകാതെ നമ്മൾ പോകുമ്പം ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവം, പരിശുദ്ധാത്മൻ്റെ കൂടെ നടക്കുന്ന. കാരണം ഫിലിപ്പോസ് ആ ഷണ്ടൻ്റെ അടുത്തേക്ക് പോകുമ്പം ആത്മാവ് നടത്തിക്കൊണ്ട് തേനോട് ചേർന്ന് നടക്കാനൊക്കെ പറയുമ്പോഴും കൂടെ നടക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം അത്രത്വത്തിൽ ആളത്വമായിട്ട് ഇറങ്ങി നടക്കുന്ന പരിശുദ്ധാണ്. ഇന്ന് പകൽക്കാലമുണ്ട് പരിശുദ്ധാന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രിയമുള്ള. ഈ ശുശ്രൂഷ നടന്നുകൊണ്ട് ചിലതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം വ്യാപരി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ, ഇതൊരു പ്രസംഗമായിട്ടല്ല ചെയ്യുന്നത്, ഇതൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മേൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യും, നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം വ്യാപരിക്കുക. ആ നിത്യസ്നേഹം എന്തെന്ന് ഒരു വെളിപ്പാട്, നിത്യസ്നേഹത്താലാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ നിത്യസ്നേഹം എങ്ങനെ? യേശു ക്രിസ്തുവിലൂടെ അത് നിത്യജീവനായിട്ട് വെളിപ്പെടുവാൻ ക്രിസ്തുവിനെ നമുക്ക് തന്നു. ആ പുത്രനെ തന്നോടുകൂടി സകലതും നൽകാതിരിക്കും, നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അതോടുകൂടി തന്നിരിക്കും. അപ്പോൾ പുത്രനെ സ്വീകരിക്കുക. ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിൽ ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ബേസിക്കായിട്ട് നമ്മുടെ ചില മനോഭാവങ്ങളൊന്ന് മാറാമെങ്കിൽ, പകൽക്കാലം ഒരു ചിന്ത നിങ്ങളുടെ മുന്നിൽ വെക്കട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ. ദാവീദിൻ്റെ ഒരു ആഗ്രഹം, ദാവീദിൻ്റെ ഒരു അനുഗ്രഹം, ഇപ്പോൾ
ദൈവത്തെ കൂടുതൽ അറിയണം, ദൈവത്തിൻ്റെ കൂടുതൽ സാന്നിധ്യം അറിയണം ഒക്കെ ആഗ്രഹിക്കുന്ന ദാവീദിൻ്റെ സങ്കീർത്തനം 27:4 നമ്മളെല്ലാം വായിച്ചിട്ടുള്ള ഒത്തിരി ചിന്തിക്കുകയും ചെയ്യുന്നതിന്, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഇങ്ങനെ ഒരു ആഗ്രഹം, ഇത് അടിസ്ഥാനമാണ്. ഇങ്ങനൊരു ആഗ്രഹമൊക്കെ നമ്മുടെ അകത്തൊന്ന് കിട്ടിയാൽ ആ ആലയത്തിൽ, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ഇരുന്ന് ധ്യാനിക്കാനും ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തെ പാർക്കേണ്ട, ദൈവമേ നീ മതി, നീ അല്ലാതെ മറ്റൊന്നും വേണ്ട, ഇങ്ങനൊരു ആഗ്രഹത്തോടുകൂടിയൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും. പിന്നെ ദൈവത്തോടു കൂടെ നടക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട, നാം ദൈവത്തോടു കൂടെയാണ് നടക്കുന്നത്. നമ്മുടെ പടകിൽ യേശു ഉണ്ടാകും, നമ്മുടെ പോലെ അവൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല, അവൻ പുകയുന്നതിന് കെടുത്തി കളയുന്നില്ല. പലപ്പോഴും ചതഞ്ഞിരിക്കുന്ന അനുഭവമാണോ, പുകഞ്ഞുകൊണ്ടിരിക്കണം, പുകയുന്നതിന് കെടുത്തി കളയാതെ പകൽക്കാലം ആരോടൊക്കെ ആത്മാവ് ഇടപെടുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടാകണം. ദൈവം നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ ജീവിത യാത്രയിൽ യേശുവിനോട് കൂടെ നടക്കുക, ഈ ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചിട്ട്, പരിശുദ്ധ സാന്നിധ്യം, ഈ ശുശ്രൂഷയ്ക്കത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുക. ഇതാണ് നമ്മുടെ ദൈവത്തോട് കൂടെ നടക്കുന്നതിൻ്റെ ചില അടയാളങ്ങൾ. ദൈവം അപ്പുറത്തല്ല, വെളിപാട് പുസ്തകത്തിൽ ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പോൾ പുറത്തല്ല, അകത്ത്, അകത്ത് യേശു ഉണ്ടെങ്കിൽ, അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, പരിശുദ്ധ സാന്നിധ്യം ഉണ്ട്, നീ ദൈവത്തോട് കൂടെ നടക്കുന്നത്. നിന്റെ ചിന്തകളിൽ, നിന്റെ വിചാരങ്ങൾ, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, സകലതും ആത്മാവിൻ്റെ മണ്ഡലത്തിൽ നിയന്ത്രണത്തിന് ഏറ്റെടുത്തുകൊള്ളും. ആ ദൈവസ്നേഹത്തെ, പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം, ആ നിത്യസ്നേഹത്തിലേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ പ്രവചനം 3 എടുക്കുമ്പോൾ അവിടെ വായിക്കാൻ കഴിയും, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകുഴൽ തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, രോഗ ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചിട്ട് ചെയ്യും. ദൈവത്തോടു കൂടെ നടക്കുന്നതിന് അകത്ത് കിട്ടേണ്ട ഒരു വെളിപ്പാടായി ഈ പകൽക്കാലം വിളിച്ചത്. എങ്കിലും, എങ്കിലും എല്ലാം വിരോധമായി നിൽക്കട്ടെ, എല്ലാം പ്രതികൂലമായിട്ടുള്ള സകലതും എല്ലാം പ്രതികൂലമായിരിക്കും, എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതിനെ തടുത്തുകളയാൻ, ഇതിനെ മറിച്ചുകളയാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധ ഞാൻ വിളിച്ചു, ചിലതിൻ്റെ അകത്ത് ഇന്ന് പകൽക്കാലം ഒരു തീ പോലെ ഒരു അഭിഷേകം ഇറങ്ങട്ടെ. അത് അഭിഷേകമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ അകത്ത് ധൈര്യം ഉണ്ടാകട്ടോ. കാരണം ഒരു ചുരച്ചെടിയുടെ മുട്ടിലൊക്കെ കിടക്കുകയാണെങ്കിൽ അവനെ തട്ടി ഉണർത്തും, നീ കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും തട്ടി ഉണർത്തും, വിളിച്ച് പുറത്ത് കൊണ്ടു ഒരു അഭിഷേകം. യഹോവ എൻ്റെ ജീവൻ്റെ ബലമാകുമെന്നൊക്കെ പറയാം, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഒരു മനസ്സ് വെക്കാമോ. ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കണം, അവൻ്റെ ആലയത്തിൽ ഇരിക്കാനുള്ള വാഞ്ചിയും ആഗ്രഹവും ഒരു മനോഭാവം ഉണ്ടാകുമല്ലേ. ഇവിടെ രണ്ടാമത്തോടൊന്ന്, എങ്കിലും, എങ്കിലും, ഈ എങ്കിലും എന്നൊരു പദപ്രയോഗം അകത്ത് കുറിച്ചിട്ട്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഓ, എന്ത് വിഷയം വന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, യഹോവയിൽ സന്തോഷിക്കും, ഞാൻ യഹോവയിൽ പ്രമോദിക്കും. തീരുമാനം എടുക്കാൻ കഴിയും, നിനക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും, നീ നടക്കുന്ന ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. കാരണം നിന്നെ കൈവിടാത്ത ദൈവം, പെറ്റമ്മ കൈവിട്ടാൽ ഞാൻ കൈവിടത്തില്ലെന്ന് പറഞ്ഞ പൊന്നു തമ്പുരാൻ്റെ നിത്യസ്നേഹത്തിൻ്റെ കീഴിലേക്കാണ് കൊണ്ടുവരുന്നു. അതുകൊണ്ട് പലപ്പോഴും പറയുന്നത് പൗലോസിനൊക്കെ പറയാൻ കഴിയും, ഓ, ഒത്തിരി അനുഭവങ്ങളെ കൂടെ നടന്ന, നട്ടുച്ച നേരത്തെ സൂര്യനെ വരുന്ന പ്രകാശമൊക്കെ കണ്ട ഈ പൗലോസിനും പറയാൻ കഴിയും. അതുകൊണ്ട് റോമർക്കെഴുതിയിലെ 8:38 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളനോ വരുവാനുള്ളനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ ഉറപ്പുണ്ട്. ഇതിനൊന്നും തന്നെ ഈ ഒരു വിഷയത്തിനും, ഈ ലോകത്തിലുള്ള ഒരു വിഷയം, അത് ദൂതന്മാർക്കായിക്കട്ടെ, വാഴ്ചകളായിക്കട്ടെ, അധികാരങ്ങളായിട്ട് വരുവാൻ ഉയരത്തിലോ ആഴത്തിലോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹം, ആ നിത്യ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഉറപ്പും ധൈര്യം ഇന്ന് പകൽക്കാലം ഉള്ള എത്തണം. ധൈര്യത്തോടെ പറ എൻ്റെ കർത്താവിൻ്റെ കൂടെ, ഞാൻ എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ പ്രമോദിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ ആനയിക്കും. അവൻ്റെ ആലയത്തിൽ ഇരിക്കണം, അവൻ്റെ പ്രാകാരങ്ങളിൽ ഇരിക്കണം, ആലയത്തിൽ ഒരു കാവൽക്കാരനെ നിൽക്കുന്നു എനിക്ക് നല്ലെന്ന് പറയാം. ഉറപ്പുള്ള, ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള ചിലതിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധ ഇന്ന് പകൽക്കാലം നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങട്ടെ. നിന്റെ മേലെ ഈ തീ ഇറങ്ങാണ്ടല്ലോ, ഈ ഉറപ്പുണ്ടല്ലോ, നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ധൈര്യമായിട്ട് അതിനെന്തു ചെയ്യണം? മനോഭാവം മാറണം. ഓ, ലോകത്തിൻ്റെ ഇച്ഛകള്, സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ, ഇതിൻ്റെ പുറകെയുള്ള ഓട്ടങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ദൈവത്തെ കാണാം. കണ്ണടച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഒന്ന് ആരാധിക്കാൻ കഴിയുമോ? ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ദൈവസിനെ എല്ലാം ഒന്ന് മറക്കുക. പൗലോസൊക്കെ ചെയ്യുന്ന പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ രീതിയൊക്കെ വ്യത്യസ്തമാണ്. പ്രിയമുള്ളവർ, കണ്ണും തുറന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. അനേകം ഞാൻ ചില കൺവെൻഷനിലൊക്കെ കണ്ടു, ചില വീഡിയോയിലൊക്കെ ക്ലിപ്പിംഗ് കണ്ടപ്പോഴത്തെ അനേക ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അനേക ദേവദാസന്മാർ പോലും കണ്ണും തുറന്ന് ഇതെന്ത് കാഴ്ചയാണ് കാണുവാനിരിക്കുന്നു, മുമ്പിലേക്ക് ജനത്തെ കണ്ട് സന്തോഷിക്കാനാണ് ഇരിക്കുന്നത്.
ഇവിടെ കണ്ണും തുറന്നിരിക്കുവാനല്ല, കണ്ണടക്കി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചു പ്രാർത്ഥിക്കണം. ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരണം. ഇന്ന് ആളുകളിനെ കേൾക്കുന്ന പ്രിയുള്ള ദൈവത്തോട് കൂടെ നടക്കാനുണ്ടെങ്കിൽ ചില ഉറപ്പുകൾ ഉണ്ടാകട്ടെ. അകത്തുനിന്ന് പകൽക്കാലം ചില തീരുമാനം എടുക്കാം. നിത്യജീവൻ പ്രാപിപ്പൻ ദൈവം ഇടയാകും. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ആ നിത്യ സ്നേഹം എന്തെന്ന് അറിയണം. അത് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ദൈവം തന്നു എന്നറിയണം. അതിലൂടെ എന്താ സംഭവിക്കും? നിത്യജീവനം നിങ്ങൾ ഞാൻ അവകാശിയായി. പ്രിയമുള്ള മറ്റെല്ലാം ഉണ്ട്, നിത്യ സ്നേഹവും ഉണ്ട്, യേശുവുമുണ്ട്, പക്ഷെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയിട്ട് എന്തോ ചെയ്യാനാ? മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഉണ്ട്, പക്ഷെ നിത്യജീവൻ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തി നിങ്ങൾ എന്നെ വിട്ടു, ഞാൻ നിങ്ങളെ ഒരു നാളെ മറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എപ്പോഴാ പറ്റുന്നത്? നീ ദൈവത്തോട് കൂടെ നടക്കണം എല്ലാ സമയത്തുകളും. കാരണം ദൈവത്തെ കഴിഞ്ഞ നാളിൽ നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ്, അവൻ നടപ്പിനെ തൂക്കി നോക്കുന്ന ദൈവം, പ്രവർത്തികളെ തൂക്കി നോക്കുന്ന ദൈവം, അവൻ ആത്മാവിനെ തൂക്കി നോക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ആത്മാക്കളെയും ഹൃദയങ്ങളെയൊക്കെ തൂക്കി നോക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒക്കെ പറയാൻ കഴിയണം, കർത്താവേ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടാനാണ്, ദൈവത്തോട് കൂടാനാണ് പലതിനും വേണ്ടത്, പലതിനെയും ചവറ നീണ്ടുവാൻ കഴിയണം, പലതിനെയും വേണ്ടെന്ന് വെക്കാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നിമിത്തം പൗലോസിന് പറയാൻ കഴിയും, ഞാൻ എന്നെ ചിലതും ചവറ നീണ്ടിക്കൊണ്ട് ഞാൻ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്കൊണ്ട് ദൈവത്തോട് കൂടെ നടക്കുന്നതിന് അകത്ത് കിട്ടിൻ്റെ വെളിപ്പാട് ബോധ്യം ഇതാ. ഞാൻ പിമ്പിലുള്ളത് മറക്കണം. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എങ്ങനെ നടന്നു, നീ എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും എത്ര കേമനാണെങ്കിലും അതൊന്നും മറന്നു. പൊന്നു തമ്പുരാനെ ഒരു കഴുതയെ പോലെ അപ്പൻ്റെ സന്നിധി ഞാൻ ആയിരിക്കുന്നു പറയാൻ കഴിയുമെങ്കിൽ ആ നിത്യ സ്നേഹത്തിൻ്റെ കീഴിലാണ് നീ. ഈ നിത്യ സ്നേഹം ഇന്ന് പകൽക്കാലം ഒന്ന് മുറുകെ പിടിക്കുക. അപ്പം മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ആ നിത്യ സ്നേഹം യേശു ക്രിസ്തുവിലൂടെ, ആ നിത്യ സ്നേഹത്തിന് എന്നെ ഉടമയാക്കിയ കൃപയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇന്ന് പറയുന്നു, ഒത്തിരി പ്രയാസങ്ങളുടെ നടുക്കൂടെ ഞാൻ കടന്നു പോകുന്നത്, ഒത്തിരി ബുദ്ധിമുട്ടിൻ്റെ പ്രയാസവും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് എൻ്റെ കർത്താവുമായിട്ട് സ്നേഹബന്ധത്തിന് വാതു പറയാനോ വേർപിരിക്കാനോ കഴിയത്തിൽ നിന്ന് ഉറപ്പ് എൻ്റെ പൊന്നുതം എൻ്റെ ജീവിതത്തിൽ തന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഉറപ്പ് നിങ്ങൾക്കൊണ്ടാണ്. യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പിക്കാൻ, നിങ്ങളെ വേർപിരിയാൻ കഴിയത്തില്ല. ഒരു ശക്തിയും കഴിയത്തില്ല, ഒരു കഷ്ടതയ്ക്കും ഒരു പ്രയാസത്തിനോ ഒരു നഗ്നതയോ പട്ടിണിയോ വാളോ ഇതിനൊന്നും നിങ്ങളെ വേർപിരിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് ഉറക്കേ. ഈ വചനം ഒന്നകത്ത് കിട്ടുമ്പോൾ നിത്യ സ്നേഹത്താൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. ആ പുത്രനിലൂടെ യേശു ക്രിസ്തുവിലെ ആ സ്നേഹം നമ്മുടെ മേൽ പങ്കുവച്ചു. യേശുവിലൂടെ ആ പങ്കുവച്ച സ്നേഹത്തിലൂടെ നമ്മൾ നിത്യദൂരം പിന്നുറ്റ ദൈവം ഇടയാക്കട്ടെ. നിങ്ങൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരുറപ്പുണ്ടാകട്ടെ. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ നിൻ്റെ നോട്ടത്തിൽ, നിൻ്റെ ചിന്തയിൽ, നിൻ്റെ വിചാരത്തിൽ, നിൻ്റെ വാക്കിൽ, പ്രവർത്തിൽ നീ അഭിഷിക്തനെ പോലെ നടക്കണം. നീ കൃപയുള്ളതിനെ പോലെ, ശേഷം മനുഷ്യരെ പോലെ നടക്കുവാനല്ല ദൈവനെ നിങ്ങളെക്കുറിച്ച് കണ്ടത്. പ്രിയമുള്ളവർ, അവനെ കാണുമ്പോൾ, അവളെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ട്. അവളെ പുറമേ കാണുന്ന വെള്ള ഷർട്ടോ നമ്മുടെ ബാഹ്യമായിട്ട് പ്രവർത്തിക്കുക അല്ല ഞാൻ പറയുന്ന, അകത്ത് ഒരു രൂപാന്തരം ഉണ്ടായിട്ട് നീതിയുടെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കണ്ണിലിടാൻ ലേവം വെച്ചിരിക്കണം. ലേവതൊക്കെ സഭയിടുന്നു, എന്നോട് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ ബുദ്ധി പറയുന്നു. ദൈവത്തോട് കൂടെ നടക്കണമോ? ദൈവം വിലയ്ക്ക് വാങ്ങാൻ ബുദ്ധി പറയുന്നു. ഈ തീ ഊതി കഴിച്ച പൊന്നും കണ്ണിലിടാൻ ലേവവും നീതിയുടെ വെള്ള വസ്ത്രവും എന്നോട് വിലയ്ക്ക് വാങ്ങാൻ ബുദ്ധി വേണം. ആരോടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധം, ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഈ ദിവസങ്ങളിൽ ഞാൻ പുറത്തെടുക്കാൻ പോകുന്ന ദിനങ്ങളാണ്. നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ അന്ത്യനാളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലതിനെ വേർതിരിക്കുക. ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെ പറയുന്നു, ചിലതിനെ ഞാൻ വിളിച്ച് വേർതിരിക്കുന്ന നാൾ വരുന്നു. ഒരു വലിയ വിളിയുണ്ട്, തിരഞ്ഞെടുപ്പ്. പ്രിയമുള്ളവരെ, ഏൽപ്പിച്ച് കൊടുക്കാൻ കഴിയും ഒറ്റ തീരുമാനം, കർത്താവേ ഞാൻ അപ്പനോട് കൂടെ നടക്കും, ഞാൻ ഈ അപ്പനോട് കൂടെ നടക്കും, ഞാൻ അപ്പനോട് കൂടെ സംസാരിക്കും, അപ്പൻ്റെ ഹൃദയത്തിലെ വാഞ്ചകൾ എന്നെ ഒന്ന് അറിയിക്കണം. യോഹനം കണ്ടു, ഏഴ് വിളക്കിൻ്റെ നടുക്ക് മാറത്ത് പൊൻകച്ചാണ് പൊന്നുതമ്പനെ കണ്ടു. എപ്പോഴാണെന്ന്? ദൈവത്തിൻ്റെ മാറോട് ചാരിയിരുന്നപ്പോൾ. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടും ഈ അപ്പൻ്റെ മാറോടൊന്ന് ചാരിയിരിക്കാൻ കഴിയുമോ? ഈ അപ്പൻ്റെ മൃദുസ്വരം കേൾക്കാനായിട്ട് വാഞ്ചയുണ്ടോ? ആലയത്തിൽ ഇരിക്കുവാനും പ്രാകാരങ്ങളിൽ ഇരിക്കുവാനും ഒരു കാവൽക്കാരനെ പോലെ നിൽക്കാനും ഗോതിയുണ്ടോ? അതോ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും മുഖസ്തുതികളും കേട്ടും സന്തോഷിപ്പാനാണോ നടക്കുന്നത്? അയ്യോ ഇതൊക്കെ ഇവിടെ കിട്ടുമ്പോൾ ഓർത്തുകൊള്ളണം, സ്വർഗത്തിൽ പ്രതിഫലമില്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഇവിടെ നമ്മളെ ബഹുമാനിക്കുമ്പോൾ, നമ്മളെ പോഴ്ചയെടുക്കുമ്പോൾ, നമുക്കിവിടെ മുഖസ്തുതി പറയുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പേര് ചെറുതാകും. എന്നെ കേൾക്കുന്നത് പ്രിയമുള്ളവര്, ഈ നാളിൽ വീണ് പോയതേ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, പിശാചിൻ്റെ പദ്ധതിയിൽ വീണു പോകരുത്. ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധം വിളിച്ചു പറയുന്നു, ദൈവത്തിന് നീ മഹത്വം കൊടുക്കാൻ കഴിയുക, ദൈവത്തിന് നിങ്ങൾ സ്നേഹം കൊടുക്കുക, ആ സ്നേഹത്തിൽ തിരിച്ച് കൊടുക്കുക. ഇങ്ങോട്ട് തന്ന സ്നേഹത്തിൻ്റെ ഒരു പകുതിയെങ്കിലും അങ്ങോട്ടൊന്ന് കൊടുക്കുക. ഉടനൊന്നും കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല, ഒരല്പമെങ്കിലും ഒന്ന് ഈ പൊന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിലായിരിപ്പ് നിങ്ങളെ സ്നേഹത്തിൽ വിളിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പരിശുദ്ധൻ്റെ സാന്നിധ്യത്തിലേക്ക്. എന്തിനാ?
ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് ഒരു നിമിഷം തന്നെ കണ്ണുകളടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, നന്ദിയോട് ഞങ്ങളങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു പിതാവേ. ആ നിത്യ സ്നേഹത്തിൻ്റെ കീഴിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തോട് കൂടെ നടക്കുവാൻ ഇന്ന് പകൽക്കാലം എളിയവനും വാഞ്ചിയോട് ആഗ്രഹത്തോടെ ഈ പ്രിയ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കുവാൻ തക്കണം ആ നിത്യ സ്നേഹത്തിൽ. ആ സ്നേഹമില്ലാതെ മറ്റൊന്നുമില്ല കർത്താവേ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് പലതും ഞങ്ങൾക്ക് കാണിക്കുവാൻ കഴിയും, പലതും ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. പക്ഷേ ആ നിത്യ സ്നേഹത്തിന് ഒന്ന് വെളിപ്പാടായിട്ട് ഞങ്ങൾക്ക് തന്നതിനായ സ്വ ആ നിത്യ സ്നേഹത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ഉറപ്പിച്ചതിനായ സ്വ അതിനുവേണ്ടി പുത്രനെ തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സകല പാപങ്ങൾക്കും പരിഹാരമായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചത് ആ വലിയ സ്നേഹമായിരുന്നല്ലോ അപ്പ. എന്നെ സ്നേഹിക്കുന്ന ഈ മക്കളെ സ്നേഹം ദൈവം തന്നതിനെ അയച്ചത് എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലെ, ഹൃദയം നുറങ്ങിയിരുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ കൃപക്ക് യേശു ഇവരുടെ അടുത്ത് നിൽക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൻ്റെ ശക്തി ഇവരുടെ മേൽ ഇപ്പോൾ വ്യാപിച്ചിരുന്നു സ്തുതിക്കുന്നു കർത്താവ്. ഇവരെ നിത്യജീവന അവകാശികളാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായിട്ട് ഇവരുടെ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. ഇവരുടെ തലമുറകൾക്കായിട്ട് സ്തോത്രം കർത്താവേ. വിശ്വാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായിട്ട് സ്തോത്രം. അപ്പോസ്തലന്മാർക്കായിട്ടും പ്രവാചകന്മാർക്കും സുവിശേഷകന്മാർക്കായിട്ടും ഇടയന്മാർക്കായിട്ടും ഉപദേഷ്ടന്മാർക്കായിട്ടും ഒക്കെ ഞങ്ങൾ നന്ദി പറഞ്ഞു കർത്താവേ. ഒരു വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പ. അങ്ങയുടെ കൂടെ നടന്ന് ആ ദൈവരാജ്യത്തിൽ കർത്താവേ അങ്ങയുടെ സ്നേഹം എന്ന് രുചിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഇന്ന് ശ്രവിച്ച കഥ പുതുതായിട്ട് കടന്നു വന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ടപ്പ. അവരെ അവിടെ നിറച്ചതിനായ സ്വതം, അവരുടെ വേദനകൾ എവിടെ നിന്ന് മാറ്റിയതിനായിട്ട്, അവരുടെ രോഗങ്ങൾക്ക് അവിടെ നിന്ന് സൗഖ്യം കൊടുത്തു കർത്താവേ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടിപ്പെണ്ണ ഒരാളുടെ സൗഖ്യത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് കൃപയ്ക്കാച്ച് അവരുടെ കുടുംബങ്ങൾക്കത് സമാധാനങ്ങൾ പകർന്നതിനായ സ്തോത്രം. എളിയ നന്ദിയോട് സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങളെ ഒന്നിച്ച് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. നന്ദിയോട് സ്തുതിക്കുന്നു, പ്രാർത്ഥന കേട്ടുക സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും 10-11 വരെ ഗ്ലോബൽ പ്രയർ ടൈമിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വലിയ വിഷയം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും ഞങ്ങൾക്കൊരു കോട്ടയാണ്, അനുഗ്രഹമാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം. നാളെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ബലപ്പെടാം, ഒന്നിച്ച് വളരാം, ഒന്നിച്ച് എല്ലാം ഒന്നിച്ച് ഒന്നിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് വളർന്നു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് കാണുന്നവര് രക്തകോട്ടയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു, എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കർത്താവിൽ പ്രിയമുള്ളവരെ, റിവൈവൽ മീഡിയ മിനിസ്ട്രിയുടെ ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും 10-11 വരെ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ ഒരു അവസരം. ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു വലിയ കൂട്ടം ജനത്തെ കർത്താവിന് വേണ്ടി ആദായപ്പെടുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭകളുടെ വിടുതലിന് വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയൊക്കെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അനേക ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രയറിൽ കടന്നു വരാൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. തുടർമാനമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ആ പ്രയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ളവരെയും ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചോട്ടെ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 10-11 വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.